ലോകകപ്പിൽ രണ്ട് ദശകങ്ങളായി തുടരുന്ന ചാമ്പ്യൻ ശാപത്തിന് അന്ത്യം കുറിച്ച് ഗ്രൂപ്പ് ഡിയിലെ നിർണായക മത്സരത്തിൽ ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടർ യോഗ്യത ഉറപ്പിച്ചു. ഇരട്ട ഗോളുകൾ നേടിയ കിടിലൻ താരം കിലിയൻ എംബാപ്പയുടെ ചിറകിലേറിയാണ് ഫ്രഞ്ച് പട വെന്നിക്കൊടി പാറിച്ചത്. ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടുന്ന ടീം തൊട്ടടുത്ത ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താകുന്നത് ഫുട്ബോൾ ലോകത്തിന്റെ ശാപമായിരുന്നു. 1998 ഫ്രാൻസ് ലോകകപ്പ് ജയിച്ചത് മുതലായിരുന്നു ഈ ദുരിതം ചാമ്പ്യന്മാരെ വേട്ടയാടി തുടങ്ങിയത്. 98 കിരീടം നേടിയ ഫ്രാൻസ് 2002 ലോകകപ്പിൽ ആദ്യ റൌണ്ടിൽ പുറത്തായപ്പോൾ എല്ലാവരും ഞെട്ടി. 2002 കപ്പ് നേടിയ ബ്രസീൽ 2006 ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താകാത്തതൊഴിച്ചാൽ ബാക്കി എല്ലാ ചാമ്പ്യന്മാരും തൊട്ടടുത്ത ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായിരുന്നു. 2006 ഇറ്റലി ലോക കിരീടമുയർത്തി. ഇറ്റലി ഏതായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താകില്ല എന്ന് 2010 എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ 2010 ഇറ്റലിയും ഗ്രൂപ്പ് ഘട്ടത്തിൽ വീണു. 2018 ഫ്രാൻസ് ആയിരുന്നു കിരീടം നേടിയത്. അതിനാൽ ഇന്നലെ ഫ്രാൻസിന്റെ തോൽവി പലരും പ്രവചിച്ചിരുന്നു. ആദ്യ പകുതിയിലെ പ്രകടനവും പ്രവചനം ശരിയാക്കുന്നുവെന്ന നിലയിലേക്ക് എത്തി. പക്ഷേ രണ്ടാം പകുതിയിൽ കളിയും കഥയും മാറി. മത്സരത്തിലെ 3 ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിൽ. 61 മിനിറ്റിലും 86 മിനിറ്റിലുമായിരുന്നു എംബാപ്പയുടെ സൂപ്പർ ഗോളുകൾ. ആൻഡ്രിയാസ് ക്രിസ്റ്റൻസനാണ് ഡെൻമാർക്കിന്റെ ആശ്വാസ ഗോൾ നേടിയത്. എംബാപ്പയിലൂടെ ഡെൻമാർക്കിനെ തോൽപ്പിച്ചതോടെ ഖത്തർ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കുന്ന ആദ്യ ടീമായി ഫ്രാൻസ് മാറി. ഇതോടെ ലോകകപ്പിലെ ചാമ്പ്യൻസ് ശാപം അവസാനിച്ചുവെന്നാണ് ഫുട്ബോൾ ലോകം കരുതുന്നത്.